സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ ജില്ലകളിൽ നിന്നുള്ള 200 പേർ കണ്ണൂർ കളക്ടറേറ്റ് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചിലർ കെട്ടിടത്തിന് മുകളിൽ കയറി നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കി. റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുന്നതിന് മുമ്പ് നിരവധി തവണ സർക്കാരിനെ സമീപിച്ചുവെങ്കിലും അനുകൂലമായി ഒന്നും ചെയ്തില്ല. സർക്കാർ ഇവരെ പറ്റിച്ചുവെന്നും പറഞ്ഞു. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സമരക്കാർക്ക് പിന്തുണയുമായെത്തി. പ്രതിഷേധം ശക്തമായതോടെ SP യതീഷ് ചന്ദ്ര സ്ഥലത്തെത്തുകയും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അറിയിച്ചു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ ചോദ്യം ശരിയാണോ തെറ്റാണോ ഗവൺമെന്റ് നിർദ്ധരിക്കും, ഞാനല്ല നിർദ്ധരിക്കേണ്ട ആളും. ഇവിടെ കൊറോണ ഉള്ള സമയത്തിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ പ്രതിഷേധം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമവിരുദ്ധ തന്നെയാണ്. ഇങ്ങനെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ കേസ് വരും, പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് നാളെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നാലും നിങ്ങൾക്ക് ജോലി കിട്ടില്ല. ഞാൻ കേസ് എടുത്തിട്ട് ഞാൻ കോഴിക്കോട് എന്റെ ജോലിയാണത്. നാളെ നിങ്ങളുടെ അച്ഛനമ്മ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആളുകള് നിങ്ങൾക്ക് ജോലി കിട്ടാതെ വന്നപ്പോൾ പറയും, നിങ്ങളത് മനസ്സിലാക്കും. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. നിങ്ങളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ നേരിട്ട് നാലു ആളെ എന്റെ ഓഫീസിലേക്ക് വാ, നമ്മൾ സംസാരിക്കാം. DGP എടുത്ത് സംസാരിക്കാം. സംസാരിച്ചിട്ട് തീർക്കേണ്ട വിഷയമാണ് കേട്ടോ. നിങ്ങൾ കേസ് വന്നാലും ജീവിതം നശിപ്പിച്ചു പോവും. ദയമായിട്ട് നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ. ആറുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെ പോലീസ് സ്ഥലത്തു നിന്നും മാറ്റി. സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ 1870 പേരാണ് ഉള്ളത്. എന്നാൽ ഇതിൽ 30% പേർക്ക് മാത്രമേ നിയമനം ലഭിച്ചിട്ടുള്ളൂ. ACV News കണ്ണൂർ.